ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു പുതിയ വരക്കാരനെ പരിചയപ്പെട്ടു. വളരെ റിസ്ക് പിടിച്ച ഒരു സ്ഥലത്താണ് കയറിയിരുന്ന് വരയ്ക്കുന്നത്. കാരണം ലാഡറിൻ്റെ മുകളിലാണ്. ഈ ലാഡറിൻ്റെ മുകളിൽ കയറിയിരിക്കുമ്പോൾ ഒരാൾ പിടിച്ചില്ലെങ്കിൽ കെട്ടിമറിഞ്ഞ് വീഴാൻ ഭയങ്കര ചാൻസാണ്. അപ്പോൾ അങ്ങനെയുള്ള ലാഡർ യൂസ് ചെയ്ത് സൺസൈഡിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ രണ്ടുപേരും ഇവിടെ ഇരുന്നിട്ട് ചെയ്യുന്നതാണ് കണ്ടത്. അപ്പോൾ നമ്മളിന്ന് ആളെ പരിചയപ്പെട്ടു, പിന്നെ വരയൊക്കെ കണ്ടു. നല്ല വര തന്നെയാണ് അവിടെ വരച്ചിരുന്നവർ. അപ്പോൾ ഇത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് ബേസ് അടിച്ചിരിക്കുന്ന പെയിൻ്റ് എന്ന് പറയുന്നത് സിങ്ക്രോമാറ്റിക് പ്രൈമറാണ്. അതുകൊണ്ട് തന്നെ സാധാരണ രീതിയിൽ വരയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിൻ്റെ മുകളിൽ സാധാരണ ഓയിൽ ബേസ്ഡ് പെയിൻറ്റുകളുടെ മുകളിൽ വരയ്ക്കുന്ന പോലെയല്ല. ഇപ്പോൾ നമ്മുടെ എൻ സി ആയാലും അല്ലെങ്കിൽ ഡൂറോത്തിനായാലും എനാമലായാലോ അങ്ങനെയുള്ള ബേസുകളുടെ മുകളിലൊക്കെ വരയ്ക്കുമ്പോൾ നമുക്കൊരു സ്മൂത്ത്നെസ് കിട്ടും. ഇത് ഒരു എമൽഷൻ്റെ മുകളിലൊക്കെ വരയ്ക്കുന്ന ഫീലാണ് നമുക്കുള്ളത്. കാരണം വളരെ ഫാസ്റ്റായിട്ട് പെയിൻറ്റ് ഡ്രൈ ആയി പോകുന്ന ഒരു ബേസാണിത്. എനിക്ക് തോന്നിയത് മറ്റേ പെയിൻറ്റുകളിനെ അപേക്ഷിച്ച് അത്ര സ്മൂത്തല്ല വരയ്ക്കാൻ. പക്ഷേ എന്നാലും കുഴപ്പമൊന്നുമില്ല, തേക്കിൻ്റെ കളറ് കിട്ടുന്നുണ്ട്. അത് ഇവരുടെ കളർ മിക്സിങ്ങിൻ്റെയാണ്. കാരണം ഇതിൽ കളർ മിക്സ് ചെയ്തിരിക്കുന്നത് ആൾ ഇതിൽ എനാമൽ പെയിൻറ്റും ഓയിൽ പ്രൈമറും കൂട്ടിയിട്ട് മിക്സ് ചെയ്തിരിക്കുന്നതാണെന്നാണ് പറഞ്ഞത്. അത് റെഡും ബ്ലാക്കും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അതിൽ ഓയിൽ പ്രൈമർ മിക്സ് ചെയ്യാത് ടർപ്പനിൽ വരയ്ക്കുന്നതാണെന്ന് പറഞ്ഞത്. കാരണം പെട്ടെന്ന് ഡ്രൈ ആയി പോകുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ സീലറൊക്കെ അടിച്ചിട്ടാണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ഒന്നുകൂടി സ്മൂത്തായിട്ട് വരയ്ക്കാൻ പറ്റുമായിരിക്കും. കാരണം നമ്മൾ സാധാരണ വരയ്ക്കുന്നൊക്കെ ഫീൽഡ് നമുക്ക് വരയ്ക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ ഇത് സീലറൊന്നും അടിച്ചിട്ടില്ല. ഇത് വളരെ ഫാസ്റ്റായിട്ട് ചെയ്യേണ്ട വർക്കാണ്. കാരണം അത്ര വലിയ രീതിയിൽ നല്ല രീതിയിലാക്കിയിട്ട് ചെയ്യാനുള്ള സമയമോ കാര്യങ്ങളൊന്നും ഇതിനല്ല. വളരെ സ്പീഡായിട്ടൊരു വുഡിൻ്റെ ഫിനിഷിങ് തോന്നുക എന്നുള്ള രീതിയിലുള്ള വർക്ക് ഇതിന് ആവശ്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ബ്രഷിലാണ് ഇതിൻ്റെ കളറിങ്ങൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ സീലറൊന്നും അങ്ങനെ അടിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഈ സിങ്ക്രോമാറ്റിൻ്റെ മുകളിൽ സീലർ അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്മൂത്തായിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്ത് പോകാനേ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. കാരണം മുന്നേക്ക് നമ്മുടെ ചില ആളുകൾ ചെയ്യുന്ന വർക്കായിരുന്നത്. അപ്പോൾ ഓവറായിട്ട് സീലർ അടിച്ച് കഴിഞ്ഞാൽ അത് പിരിച്ചിൽ വരാറുണ്ട്. പക്ഷേ ചില കമ്പനികളുടെ ചേഞ്ചിനനുസരിച്ച് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ നോർമലി അത് നല്ല നമ്മൾ സാധാരണ എൻ സി പെയിൻറ്റിൻ്റെ മുകളിലൊക്കെ സീലർ അടിക്കുന്ന പോലെ അടിച്ച് കഴിഞ്ഞാൽ ആ പെയിൻറ്റ് പിരിച്ചിൽ വരാനുള്ള ചാൻസ് കൂടുതലാണെന്നിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇവരിത് നല്ല രീതിയിൽ തന്നെയാണ് വരച്ചിരിക്കുന്നത്. കാരണം സ്പീഡായിട്ട് വരയ്ക്കാൻ പറഞ്ഞതാണെങ്കിലും സ്പീഡിൽ വരച്ചിട്ടുണ്ടെങ്കിലും കുറേയൊക്കെ പരമാവധി നല്ല രീതിയിൽ തന്നെ ആക്കിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ വർക്കൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ സാധാരണ രീതിയിൽ ഒരു വാഷ് ചെയ്തിട്ടിട്ടൊക്കെ ചെയ്യുന്ന പോലെ ചെയ്യുമ്പോൾ എനിക്ക് പെയിൻറ്റിട്ട് ചെയ്യുന്ന ആ ഒരു സ്മൂത്ത്നെസ് ഇതിൻ്റെ മുകളിൽ തോന്നിയിട്ടില്ല. കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ വരയ്ക്കാൻ. കാരണം ഇതൊരു മാറ്റ് ഫിനിഷായിട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ, പിന്നെ സാധാരണ നമ്മുടെ എനാമൽ സാറ്റിൻ്റെ മുകളിലോ അല്ലെങ്കിൽ മറ്റുള്ള എൻസി പെയിൻറ്റിൻ്റെ മുകളിലൊക്കെ ആകുമ്പോൾ നമുക്ക് വരയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നമുക്കിങ്ങനെ ഒഴുകി പോകുന്നതായിട്ട് തോന്നും. പക്ഷെ ഇത് ഒരു പെട്ടെന്ന് ഇപ്പോൾ ആൾ ഇങ്ങനെ ഡിസൈനൊക്കെ ചെയ്യുമ്പോൾ നീങ്ങിപ്പോവാനൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ളതുപോലെ നമുക്ക് തോന്നി. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ എന്തുകൊണ്ടാണ് അവർ യൂസ് ചെയ്തതെന്ന് നമുക്കറിയില്ല. സാധാരണ നമ്മളിപ്പോൾ കുറേ കാലമായിട്ട് ഇതിൻ്റെ മുകളിലൊന്നും വർക്ക് ചെയ്യാറില്ല. ഇങ്ങനത്തെ സാധനത്തിൻ്റെ മുകളിൽ നമുക്ക് കിട്ടാറില്ല. കാരണം ഇത് സാധാരണ ആൾക്കാരൊന്നും ഇത് അധികം യൂസ് ചെയ്യുന്നില്ല. ഇപ്പോൾ നമ്മുടെ ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോൾ ഇതെന്തുകൊണ്ടാണ് ഇവർ അടിച്ചതെന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ എന്നാലും അതിൻ്റെ മുകളിൽ പരമാവധി നല്ല രീതിയിൽ തന്നെയാണ് ഡിസൈനിങ് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ബേസ് ഇപ്പോൾ തേക്കിന് നമ്മൾ ബേസ് സാധാരണ പല തരത്തിലുള്ള ബേസുകൾ ഒരുപാട് ബേസുകൾ യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ ഇപ്പോൾ കുറേയൊക്കെ പോയി ഇപ്പോൾ എല്ലാവരും സ്പ്രേ ചെയ്യുന്ന പെയിൻറ്റുകളിലേക്കും അല്ലെങ്കിൽ ബ്രഷിലായാലും എനാമൽ ഏറ്റവും അറ്റ്ലീസ്റ്റ് ഒരു എനാമലിലേക്കെങ്കിലും എത്തി നിൽക്കുന്നുണ്ട്. പക്ഷേ ഇത് പണ്ട് കാലത്ത് ചെയ്തിരുന്ന ആ ഒരു മെത്തേഡുകൾ ഫെവിക്കോളിൽ ചോക്ക് പൗഡറും തേക്ക് പൗഡറൊക്കെ മിക്സ് ചെയ്തിട്ട് അടിക്കുന്ന ഒരു മെത്തേഡിൽ ചെയ്തിരുന്നു. എന്നിട്ട് അതിൻ്റെ മുകളിൽ സീലറൊക്കെ അടിച്ചിട്ട് അത് നല്ലൊരു കാലഘട്ടത്തിൻ്റെ ഒരു വർക്കായിരുന്നു. ഒരുപാട് കാലം അവർക്ക് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് ആൾക്കാർ. പിന്നീട് ചില ആളുകൾ ഈ പറഞ്ഞതുപോലെ ഈ സിങ്ക്രോമാറ്റ് ആ ടൈമിൽ യൂസ് ചെയ്തിരുന്നു. പിന്നെ ചില ആളുകൾ സീലറിൽ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ പൊടി കലക്കിയിട്ട് തേക്കിൻ്റെ പൗഡറൊക്കെ കലക്കി ചുക്ക് പൗഡറൊക്കെ കുറച്ച് കൂട്ടി അടിച്ചിട്ട് അത് അടിച്ചിട്ടിട്ടും ചില ആളുകൾ ചെയ്തിരുന്നു. പിന്നീട് നമ്മുടെ സ്പ്രേ പെയിൻറ്റുകളിലോട്ട് കടന്നപ്പോൾ പിന്നെ ഇങ്ങനെയുള്ള പെയിൻറ്റുകളൊക്കെ ആളുകൾ യൂസ് ചെയ്ത് കുറഞ്ഞു. പിന്നെ എനാമലും ഏറ്റവും കുറഞ്ഞതാണെങ്കിൽ എനാമൽ, അതല്ലെങ്കിൽ ഡൂറോത്തിൻ, എൻ സി പെയിൻറ്റ്, പിന്നെ മറ്റുള്ള ഈ പറഞ്ഞ SKPS അങ്ങനെയൊക്കെ ഒരുപാട്
പല പെയിൻറ്റുകളും, പിന്നെ ചിലർ സർഫേസറിൽ കളർ ചേർത്ത് അടിക്കുന്നവർ, അങ്ങനെ കുറേ മെത്തേഡുകൾ ആൾക്കാർ ബേസായിട്ട് യൂസ് ചെയ്തിരുന്നു. അതുപോലെ തന്നെയാണ് വരയുടെ കേസായാലും, ഫെവിക്കോളിൽ വരയ്ക്കലും എനാമലിൽ വരയ്ക്കലും ടർപ്പൻറ്റിലും ഡിന്നറിലും അങ്ങനെയൊക്കെ പല പല രീതിയിൽ പല മോഡലിൽ വരയ്ക്കുന്ന ആളുകൾ പല സ്ഥലത്തും വ്യത്യാസം, സ്ലീക്ക്, മെലാമിൻ ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് വരയ്ക്കുന്നവർ, ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ ഐഡിയകളാണ്. പിന്നെ ഇതൊക്കെ വളരെ സ്പീഡായിട്ട് വരച്ചു പോയിട്ടുള്ള വരകളാണ്, കാരണം ഇതൊന്നും അത്ര നന്നാക്കാനായിട്ട് ഇരുന്നിട്ട് ചെയ്തിട്ടുള്ള ഒന്നുമല്ല, വർക്ക് നീക്കി വിടുക എന്നുള്ള രീതിയിൽ വരച്ചു വിട്ടിട്ടുള്ള വർക്കുകളാണ് ഇതൊക്കെ. ഇത്തരം കൊത്തുപണികളുടെ ഉള്ളിലൊക്കെ വരയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട് പിടിച്ചൊരു പരിപാടിയാണ്, കാരണം കളർ കയറാൻ അത് ഏകദേശം ഒരു ടർപ്പൻറ്റിൽ കലക്കി കളറടിച്ച് നമുക്കതിനൊരു കളർ തോന്നിപ്പിക്കാനേ പറ്റുള്ളൂ, കാരണം അതിലൊന്നും ഡിസൈൻ വരയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ